ഇപ്പോൾ വളരെ ജനകീയനായി മാറിയ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു പ്രകൃതക്കാരനായിരുന്നു എന്ന് അടിവരയിടുകയാണ് സംവിധായകൻ സിദ്ദിഖിന്റെ വെളിപ്പെടുത്തൽ. ഹിറ്റ്ലർ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് നടന്ന ഒരു ഗൾഫ് യാത്രയുടെ കഥയാണ് സിദ്ദിഖ് ഇതിനായി പറയുന്നത്. ഹിറ്റ്ലർ സിനിമയുടെ ഷൂട്ടിംഗിന്റെ സമയത്താണ് മമ്മൂട്ടിയുടെ കൂടെ ഗൾഫിൽ ഒരു ഷോ തീരുമാനിക്കുന്നത്. ഹിറ്റ്ലറിൽ നടൻ ശ്രീരാമനും അഭിനയിക്കുന്നുണ്ട്. അന്ന് മമ്മൂട്ടിയും ശ്രീരാമനും ഭയങ്കര സുഹൃത്തുക്കളാണ്. ഷോയിൽ പെർഫോം ചെയ്യാനൊന്നും ശ്രീരാമന്റെ കയ്യിൽ ഐറ്റമൊന്നുമില്ല, നന്നായി അഭിനയിക്കും എന്ന് മാത്രം. പക്ഷേ ഷോയിലേക്ക് പോകുന്ന താരങ്ങളുടെ ലിസ്റ്റിൽ മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തായതുകൊണ്ട് ശ്രീരാമനും വന്നു. മമ്മൂക്ക പറഞ്ഞിട്ട് തന്നെ, മമ്മൂക്ക പറഞ്ഞാൽ പിന്നെ അതിന് അപ്പുറമില്ലല്ലോ. അങ്ങനെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ശ്രീരാമന്റെ പേരും ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ശ്രീരാമനാണെങ്കിൽ അന്ന് വരെ ഇത്തരമൊരു ഷോയ്ക്ക് പോയിട്ടേയില്ല. അതുകൊണ്ട് അദ്ദേഹം ഭയങ്കര സന്തോഷത്തിലായി. ഷോയിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ലെങ്കിലും അങ്ങനെ ഷോയ്ക്ക് പോകുന്നത് ഇഷ്ടമാണെന്നാണ് ശ്രീരാമന്റെ പക്ഷം. ഇവരെ കൂടാതെ വാണി വിശ്വനാഥ്, മുകേഷ്, KPSC ലളിത, ഇന്നസെന്റ് തുടങ്ങി നിരവധി താരങ്ങളും ഷോയ്ക്ക് വരുന്നുണ്ട്. ഹിറ്റ്ലർ സിനിമയിലെ മിക്ക താരങ്ങളും അന്നത്തെ ഷോയ്ക്ക് ഫിക്സ്ഡ് ആണ്. അങ്ങനെ പല കാര്യങ്ങളും തീരുമാനിച്ചു വരുന്നതിനിടയിൽ ഷോയ്ക്ക് ഒരു ട്രെയിലർ ഉണ്ടാക്കണമെന്ന് മമ്മൂക്ക പറഞ്ഞു. അതിനൊരു നല്ല മ്യൂസിക് വേണം. മമ്മൂട്ടി തന്നെ വിദ്യാസാഗറിനെ വിളിച്ച് ഏൽപ്പിച്ചു. വിദ്യാസാഗർ ചെയ്തു തന്ന മ്യൂസിക് പക്ഷേ വെസ്റ്റേൺ സ്റ്റൈലിലുള്ളതായിരുന്നു. ഷോയാണെങ്കിൽ നാടൻ സ്റ്റൈലിലും. ചുരുക്കത്തിൽ വിഷ്വലും മ്യൂസിക്കും ചേരില്ല എന്ന അവസ്ഥയെത്തി. ഇത് കണ്ട് മമ്മൂക്കയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഇതിങ്ങനെ അന്തരീക്ഷം കലുഷിതമാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊന്നും അറിയാതെ ശ്രീരാമൻ അവിടേക്ക് എത്തുന്നത്. മമ്മൂട്ടി തൻ്റെ അടുത്ത സുഹൃത്തായ ശ്രീരാമനെ ഈ മ്യൂസിക് കേൾപ്പിച്ചിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു. ശ്രീരാമൻ വെറ്റിലയൊക്കെ മുറുക്കിക്കൊണ്ടാണ് വന്നത്. മമ്മൂട്ടിയുടെ ചോദ്യം കേട്ട് മുറുക്കിയതൊന്ന് തുപ്പി, വളരെ മലയാള തനിമയുള്ള സംഗീതമെന്ന് ഒരു കമന്റ് അങ്ങ് പാസാക്കി. ഇത് കേട്ടതും അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പൊട്ടിച്ചിരിച്ചു. ഇതോടെ മമ്മൂട്ടി ശ്രീരാമന്റെ പേര് ഗൾഫ് ഷോയിൽ നിന്നും വെട്ടി. തമാശ പറഞ്ഞതിനാണ് ശ്രീരാമന് ഗൾഫ് ഷോ ചെയ്യാനുള്ള അവസരം അന്ന് നഷ്ടപ്പെട്ടതെന്ന് സിദ്ദിഖ് പറയുന്നു. സത്യത്തിൽ കാര്യം മനസ്സിലാവാതെ നിന്ന ശ്രീരാമൻ തങ്ങളോടൊക്കെ കാര്യം എന്താണെന്ന് ചോദിച്ചെന്നും, ഓ എന്റെ ഷോ തെറിച്ചല്ലേ എന്ന് ദയനീയമായി പറഞ്ഞെന്നും സിദ്ദിഖ് പറയുന്നു. എന്ത് പറ്റിയെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോഴാണ് എന്നെ ഷോയിൽ നിന്നും വെട്ടിയെന്ന് ശ്രീരാമൻ പറയുന്നത്. ആ മ്യൂസിക്കിനെ കളിയാക്കിയെന്ന് പറഞ്ഞ് മമ്മൂക്ക എന്നെ ഷോയിൽ നിന്നും പുറത്താക്കിയെന്നാണ് ശ്രീരാമൻ അന്ന് പറഞ്ഞത്. അങ്ങനെ നിഷ്കളങ്കമായൊരു തമാശ പറഞ്ഞതിന് ശ്രീരാമന് ഗൾഫ് ഷോ ചെയ്യാനുള്ള അവസരം മമ്മൂട്ടി നഷ്ടപ്പെടുത്തി. സംവിധായകൻ സിദ്ദിഖ് തുറന്നു പറയുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമൻറ്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു.